Swaasam. 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 സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ ദൈവമേ അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോൾ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും പ്രത്യാശ തരുന്നതുമായ മാറ്റമില്ലാത്ത വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ല, നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ അതുരം തുറന്നു പറഞ്ഞ വാക്കുകളാണ്. വെറും വാക്കല്ല, അതിന് വാഗ്ദത്തങ്ങൾ കൊണ്ട് ഉറപ്പിച്ചിട്ടുമുണ്ട്. ചേർന്ന് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. സകലത്തെയും സൃഷ്ടിച്ചവനും ഭരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായ ദൈവം ഇന്നും ജീവിക്കുന്നതുകൊണ്ട് അവനിൽ ആശ്രയിക്കുക, അങ്ങനെ കലങ്ങാതെ ജീവിപ്പാൻ കഴിയുമെന്ന് ഉറപ്പു തരികയാണ്. അതോട് ചേർന്ന് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്കുവാൻ ഞാൻ വീണ്ടും വരുമെന്നുള്ള ഉറപ്പു തരികയാണ്. അതുകൊണ്ട് കലങ്ങാതെ പ്രിയ ദൈവജനമേ ജീവിക്കണമെങ്കിൽ ഒരു ഉറപ്പ്, നിത്യതയെക്കുറിച്ച്, നിത്യമായ ജീവിതത്തെക്കുറിച്ച്, യുഗായുഗം ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ വാഴുന്ന നാളുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ ഈ നാളുകളിലെ കഷ്ടം സാരമില്ല എന്ന് എണ്ണുവാൻ കഴിയും. മാത്രമല്ല, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ജീവിതത്തിൻ്റെ വ്യഥകളിലും പ്രതിസന്ധികളിലും ദൈവപൈതലെ യേശുവിൻ്റെ നാമത്തിൽ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരാമെന്നുള്ളൊരു വാഗ്ദത്തം
ദൈവം നമുക്കിവിടെ നൽകിത്തരികയാണ് എന്ന് മാത്രമല്ല അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. മറ്റൊരു കാര്യസ്ഥൻ, കർത്താവ് പറയുകയാണ്, തൻ്റെ ശാരീരികമായ സാന്നിധ്യം ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ എന്നേക്കും നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ്. അവൻ കാര്യസ്ഥനാണ്, അവൻ കൗൺസിലറാണ്, അവൻ നമ്മെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന വഴികാട്ടിയാണ്. അതുകൊണ്ട് വഴിയില്ലാതെ തടയുമ്പോൾ ഇതാ വഴികാട്ടിയായി കൂടെ ഇരിക്കുന്നവൻ, കരയുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ, നമ്മുടെ നല്ലൊരു അഡ്വക്കേറ്റായി കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവജനമേ, കലങ്ങിപ്പോകേണ്ട എന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഇതാ നമുക്ക് നിത്യമായൊരു ഭവനമുണ്ട്. ഞാൻ നിത്യത നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ഞാൻ ധൈര്യപ്പെടുന്നു, കാരണം ലോകത്തെ ജയിച്ച ഒരുവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് മാത്രമല്ല, എൻ്റെ ജീവിത യാത്രയിൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും കർത്താവ് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അതിൻ്റെ മേൽ മറുപടി തരുന്ന ഒരു തമ്പുരാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ജീവിതയാത്രയിൽ താണുപോകാതെ വീണുപോകാതെ കരം പിടിച്ച് നടത്തുന്ന ആശ്വാസപ്രദനായ, ആശ്വസിപ്പിക്കുന്ന ആത്മാവ്, കരുതുന്ന ആത്മാവ്, വഴി നടത്തുന്ന ആത്മാവ്, ബലപ്പെടുത്തുന്ന ആത്മാവ്, അവൻ നമ്മോടുകൂടെ. അവൻ്റെ പേരാണല്ലോ പരിശുദ്ധാത്മാവ്. മാത്രമല്ല ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നാം സനാതരാണ്, ക്രിസ്തു നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ, അവൻ്റെ ആത്മാവ് നമ്മോടുകൂടെ. അങ്ങനെ ഉള്ളൊരു ഉറപ്പിന്മേൽ ജയജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പീൻ. ദൈവം നമ്മെ വചനങ്ങളാൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. കാരുണ്യവാനും കരുണാസമ്പന്നനും നിത്യനും സ്തുത്തിനുമായ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട അപ്പച്ച, അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ, തിരുവചന വിചിന്തനത്തിലൂടെ കലങ്ങിയും നുറുങ്ങിയിരിക്കുന്ന അടിയങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തിയതിനായി സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടായി എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഉദ്ബോധിപ്പിച്ച പൊന്നുതമ്പുരാനെ, ഞങ്ങൾ നിന്നിൽ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞങ്ങൾ നിൻ്റെ ചെറുകിൻ നിലയിൽ ശരണം പ്രാപിക്കുന്നു. അടിയങ്ങൾക്ക് കഴിയുന്നതിലും ഇത് പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്ന തമ്പുരാനെ, COVID-19 എന്ന ഈ മഹാമാരിയിലൂടെ ഉളവായിരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുവാൻ, വിശ്വാസം എന്ന പരിചയം, വചനമെന്ന ആത്മാവിൻ്റെ വാളുമെന്തി മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. ആമേൻ. സൗഖ്യവും തന്നു, ശക്തിയും തന്നരുളേണം. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു നിൻ ചിറ.